അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്തിരി ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മൾ ലാപ്ടോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ്, ലാപ്ടോപ്പ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിൻ്റെ മാത്രം ആക്സസറീസ് അല്ല, ലാപ്ടോപ്പ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്സസറീസ് ഒരു 300 രൂപ താഴെ നമുക്ക് കിട്ടാൻ പറ്റിയ ആക്സസറീസാണ്. സോ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ, വാങ്ങിച്ച പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോൾഡ് ഔട്ട് ആയി പോയില്ലെങ്കിൽ. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു 4 പ്രൊഡക്റ്റുകളാണ്. അതിൽ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മൾ അൺബോക്സ് ഒക്കെ ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഗാഡ്ജറ്റ്സ് ഓരോന്നിലേക്കായിട്ട് പോകാം. അതിനുശേഷം എല്ലാം നമുക്ക് സെറ്റപ്പ് ചെയ്ത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, വെബ്ക്യാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് കവറാണ്. നിങ്ങൾക്കറിയാം, വെബ്ക്യാം എല്ലാവർക്കും, ലാപ്ടോപ്പിൻ്റെ വെബ്ക്യാം ആണെങ്കിലും പ്രൈവസി ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ബാധിക്കുമോ എന്നറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ വെബ്ക്യാമുകൾ നമുക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഡോറാണിത്. നമുക്ക് 3 എണ്ണമായിട്ട് കിട്ടും. ഇത് ഏകദേശം 189 സംതിങ് എന്തോ വന്നോളൂ. 3 പീസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, 3 എണ്ണം ഉണ്ട് ഇതിനകത്ത്. ഇത് തന്നെ 6 പീസ് വരുമ്പോൾ ഏകദേശം 280 സംതിങ് വരും. അപ്പോൾ അതും നമുക്ക് 300 താഴെ വരുള്ളൂ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു ലാപ്പ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ തന്നെ ധാരാളം, 1 എണ്ണം മതി അല്ലേ, 2 എണ്ണം സ്പെയറുമായിട്ടിരിക്കും. സോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ഇത് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഡോർ പോലെ ക്ലോസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ക്യാമറ ഓണായി പോയാലും നിങ്ങൾക്ക് എസ്കേപ്പ് ആവാം. പണി നടക്കണ്ട അപ്പുറത്ത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഗാഡ്ജറ്റാണ് നമ്മുടെ പോർട്രോണിക്സിൻ്റെ ക്ലിക്കി. സോ ഇത് നമുക്ക് വെബ്ക്യാമിനൊരു ലൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് നമ്മുടെ ലാപ്പിൻ്റെ സ്ക്രീനിൻ്റെ പൊക്കത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കിത് ഓൺ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. ഇതും ഏകദേശം 260 or 280 സംതിങ് റേഞ്ചിലാണ് നിൽക്കുന്നത്. എന്തായാലും 300 രൂപ താഴെ തന്നെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ എന്തായാലും ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതൊരു സെൽഫി വീഡിയോ ലൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെബ്ക്യാമൊക്കെ നിങ്ങൾക്കറിയാം, വെബ്ക്യാമിൻ്റെയൊക്കെ ക്വാളിറ്റി അത്യാവശ്യം ഷോക്കും ആയിരിക്കും ഒരുവിധപ്പെട്ട ടൈമിലും. സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഇത്തിരി ലൈറ്റും കൂടെ കൊടുക്കാം വെബ്ക്യാം വെച്ചിട്ട്. നമ്മൾ എന്തെങ്കിലും സൂം കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് അടുത്തൊരു ഗാജറ്റിലേക്ക് വരാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എന്ന് ഉപരി ലാപ്ടോപ്പിൻ്റെ ആക്സസറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗാജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസുകളൊക്കെ വരും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിൾ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ്. നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും നമ്മുടെ ചാർജിങ് കേബിൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ടേബിൾ നമ്മുടെ ചാർജറ് താഴെയാണുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതേപോലെ ആയിരിക്കും നമ്മുടെ കേബിൾ ഇരിക്കുന്നത്. സോ കേബിൾ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം താഴേക്ക് പോകും അല്ലേ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ സെയിം റിപ്പീറ്റ് അടിക്കേണ്ടി വരും. സോ എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ടാറുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിൽ എവിടെയെങ്കിലും നമുക്ക് ഇതിൻ്റെ പുറകിൽ ടേപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് ടേപ്പ് ചെയ്ത് നോക്കാം. അതിനുശേഷം ആ കേബിൾ അതിൽ കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടം വരെ അത് പോകുള്ളൂ. നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അത് അവിടം വരെ പോയിട്ട് അവിടെ തന്നെ സ്റ്റക്കായി കിടന്നോളും. സോ നമുക്ക് ഒരു ക്യുക്ക് ആക്സസിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇതുപോലെ മൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ ഇതും ഏകദേശം 300 രൂപ താഴെ ആയോളൂ. നമുക്ക് ലോഡ് കണക്കിന് പ്ലഗ് കിട്ടുന്നു, ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 1-2 മതിയാവും നമ്മുടെ യൂസിന്. അത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ആയിട്ട് ലോഡ് കണക്കിന് ബാക്കി ഉണ്ടാവും. സോ ഇത്രയും ക്ലിപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഇത് 200 something 250 290 രൂപക്ക് നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ, സോ ലാസ്റ്റ് ഉള്ളത് നമുക്കൊരു ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കവറാണ്. കുഞ്ഞു കവർ എന്ന് പറയുമ്പോൾ ഒരു പൗച്ചാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ലാപ്ടോപ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ ഒന്ന് സേഫാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്കിത് 15.6 inch ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൗച്ച് നമുക്ക് ഇതുപോലെയാണ് തുറക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു ഇത്തിരിയും കൂടെ ഒരു ചെറിയൊരു ഫോം പാഡ് ഇതിന് കൊടുത്തിട്ടുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല, ക്വാളിറ്റി കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ഇത് നമുക്കൊരു നോർമൽ, ഇപ്പോൾ ഇതേപോലത്തെ സ്ലിമ്മായിട്ടുള്ള ലാപ്ടോപ്പ്, ഇത് അത്ര സ്ലിമ്മല്ല, നല്ലൊരു നോർമലിഷ് ആയിട്ടുള്ള സ്ലിം ലാപ്ടോപ്പാണ് ഇതൊക്കെ ഇപ്പോൾ വരുന്ന ലാപ്ടോപ്പുകളെല്ലാം. സോ അങ്ങനെയുള്ള ലാപ്ടോപ്പുകൾ, നെറ്റ്ബുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, നെറ്റ്ബുക്ക് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് കയറും. വലിയ വലിയ ലാപ്ടോപ്പുകൾ കയറാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ അനുസരിച്ച് നമുക്കിത് തിരിച്ചിടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിടാം. നൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഇട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു കളറായി, റെഡ് കളറായി. സോ നമുക്ക് ലാപ്ടോപ്പ് എവിടെയെങ്കിലും ബാഗിലേക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോൾ, ഇപ്പോൾ ലാപ്ടോപ്പ് ബാഗല്ല,
നിങ്ങളുടെ നോർമൽ ബാഗാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത്രയും കൂടെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും, സേഫിഷ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സേഫ് എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ചെറിയ പാഡിങ് ഇതിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നോർമൽ ബാഗിൽ ഇടുമ്പോൾ ഇതിനകത്ത് ഇട്ടിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. സോ നമുക്ക് ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ക്യാമറ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ആദ്യത്തെ ഗാജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് ക്യാമിൻ്റെ കവർ തന്നെയാണ്. സോ നമുക്കതെന്തായാലും തുറക്കാം. അപ്പോൾ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം മതി, അപ്പോൾ അതെടുക്കാം. അപ്പോൾ അതിൻ്റെ പുറകിൽ നമുക്കൊരു ചെറിയൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെറിയൊരു ഗാജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കണ്ടോ സ്ലൈഡ് ചെയ്യാം പൊക്കത്ത്. അതേപോലെ തന്നെ അതിന് മാത്രം തിക്നെസ് ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. തിക്നെസ് എന്ന് പറയാനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കിത് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഇതിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടും വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെബ് ക്യാം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെബ് ക്യാം ഒന്ന് തുറക്കാം. ഓക്കെ, അപ്പോൾ വെബ് ക്യാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവില്ല എന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം നമ്മുടെ ക്യാമറയിൽ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ കവറുള്ളതുകൊണ്ടാണ്. സോ നമുക്കെന്തായാലും ഇതിൻ്റെ സ്റ്റിക്കർ ടേപ്പ് എന്തായാലും നമുക്കൊന്ന് പൊളിച്ചു കളയാം, ഫ്ലോപ്പ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, മാക്സിമം ഇത് ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതിനെ അലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുണ്ട്, സൈഡൊന്നും കാണുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് ടൈറ്റ് ചെയ്ത് അമർത്തി കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലാപ്പിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിംസ് കുറവാണ്, സൈഡിലുള്ള ബെസൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ഇത്തിരി വലുതാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുറന്ന് കാണിക്കാം, കണ്ടോ? സോ നമുക്കൊരു പ്രൈവസി എന്നുള്ളൊരു രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. വളരെ വില കുറഞ്ഞ ഒരു 180 something ഒന്നും ഉണ്ടായുള്ളൂ. അതിന് കിട്ടിയ നമുക്കൊരു ഗ്യാജറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഗ്യാജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്രോണിക്സിൻ്റെ ക്ലിക്കിയാണ്. സോ ക്ലിക്ക് നമുക്ക് വീഡിയോ ലൈറ്റ് അല്ലെങ്കിൽ ഫോൺ സെൽഫി ലൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും ഇതിനകത്തോട്ടും വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓഹ്, എന്തൊരു ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് പുറകിലായിട്ടാണ് ഇതിൻ്റെ ഒരു സ്വിച്ച് ഉള്ളത്. നമുക്കിവിടെ കണ്ടാൽ അറിയാൻ പറ്റും. ഒരു 3 seconds ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ഓൺ ആവും. സോ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ആദ്യം. 3 seconds ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഓക്കെ, ഓണായി. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് ഒരു ലെവലും കൂടെ കൂടും. അതിനുശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 levels. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ മോഡിലേക്ക് വരും. ഓക്കെ, ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉള്ള നോർമൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്രോണിക്സിൻ്റെ ക്ലിക്കിനെ അവിടെ കൊണ്ടുവന്ന് വെക്കാം. അതിനുശേഷം അതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും. നമുക്കൊരു വീഡിയോ ക്വാളിറ്റി ഒരു ഇത്തിരി ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാം. വലിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫ് ചെയ്യാം, കണ്ടോ? ഉണ്ടോ? അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ വലിയ രീതിയിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇതിനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈറ്റൊക്കെ ഓഫാണ്, അതുകൊണ്ടുള്ള ഒരു നോർമൽ കണ്ടീഷനാണ്. വീഡിയോ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടായിരിക്കും നമ്മളൊക്കെ കോളിൽ ഇരിക്കുന്നത്. അല്ലാതെ വീഡിയോ എടുക്കുന്ന പോലെ നമുക്ക് എന്തായാലും സൂം കോളിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് ഗാജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേബിൾ, മൾട്ടിപർപ്പസ് കേബിൾ ക്ലിപ്സിൻ്റെ ഒരു സെറ്റാണ്. നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റിയ ഒരു ക്ലിപ്പ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം പുറത്തേക്ക് കൊടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ കേബിൾസ് ഉള്ളത് ഇതിൽ കൂടെ റൗട്ട് ചെയ്യാം. ഇത് റബ്ബറൈസ്ഡ് മെറ്റീരിയലാണ്. സോ നമുക്ക് കേബിളിൻ്റെ പൊക്കത്തോട് ഇടാം. അതിനുശേഷം ഇത് എവിടെയെന്ന് വെച്ച് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ പുറകിൽ നമുക്ക് ടേപ്പ് വരുന്നുണ്ട്, 3M tape അല്ല, എന്തായാലും അതുപോലത്തെ ഒരു ടേപ്പാണ്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇട്ടും ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഫോക്കസ്. ഓക്കെ, നമ്മുടെ കേബിൾ, നമ്മുടെ ടേബിളിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് അവിടെ കൂടെ നമുക്ക് കേബിൾസ് റൗട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മുടെ ചാർജിങ് കേബിൾ താഴ്ത്ത് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു മിനിറ്റ്, അതിനെ ഒന്ന് എടുത്തേക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർജിങ് കേബിൾ എടുക്കുന്നു, കൊണ്ടൊന്ന് കണക്ട് ചെയ്യുന്നു. കണക്റ്റ് ആവും. ഓക്കെ, കണക്റ്റ് ആവുന്നു. നമ്മൾ ചാർജിങ് കേബിൾ ഊരുന്നു, ഡബ തേ കിടക്കണം.
സോ അതിനൊരു പരിഹാരം എന്നുള്ളൊരു രീതിയിൽ പരിഹാരം നല്ല ഒരു ടെമ്പററി റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേബിളിനെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിടാം. അപ്പോൾ അതിന് ശേഷം ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് സ്റ്റക്കായി കിടന്നോളൂ. അത്രേ ഉള്ളൂ ഇതിൻ്റെ യൂസ്, അല്ലാതെ വലിയ യൂസൊന്നുമില്ല ഇതിന്. അപ്പോൾ അതല്ലാതെ നമുക്ക് പല ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ഇത്രയും ഇതില്ലാത്ത കുറച്ച് കട്ടിയുള്ള കേബിളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെയും ക്ലിപ്പുകളുണ്ട് ഇതിനകത്ത്. ഈ ഒരു സൈഡിലൊരു രണ്ട് ക്ലിപ്പുണ്ട്, നമുക്ക് അതും എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഒരു ഇത്രയും കൂടെ ചെറിയ ചെറിയ കേബിൾസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. കയറാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ കയറിയാൽ പുറത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ എളുപ്പമാണ്, ഇങ്ങനെ എടുത്താൽ മതി. അതിനകത്തേക്ക് കയറ്റാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരിയും കൂടെ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മുടെ കേബിൾ ഇപ്പോൾ ഫുള്ളായിട്ട് പോയാൽ പോലും, ആയിട്ട് അങ്ങനെ പോകില്ല, ഫുള്ളായിട്ട് പോയാൽ പോലും നമ്മുടെ ടേബിളിൻ്റെ സൈഡിൽ ഒന്ന് കിടക്കും. കാണിച്ചു തരാം, കണ്ട ഇവിടെ വന്ന് കിടന്നോളും. അപ്പോൾ നമുക്ക് താഴേക്ക് ഫുള്ള് താഴത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് തന്നെ കേബിൾ എടുക്കാം. കേബിൾ എടുത്തു കഴിഞ്ഞാൽ കേബിൾ വിട്ടാലും കേബിൾ അവിടെ തന്നെ കിടന്നോളും, നേരത്തെ പോലെ ഓടിപ്പോവില്ല. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ഇതിൽ നിന്ന് ഊരിയിടാം, അതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ദേ പോകണം, കണ്ട ഊരിയിട്ട് കഴിഞ്ഞാൽ പോവും. സോ ഇതാണ് ഇതിൻ്റെ യൂസ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ യൂസ്. നിങ്ങൾക്ക് കേബിൾസൊക്കെ ഓർഗനൈസ് ചെയ്തിടാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് കേബിൾസ് താഴോട്ട് പോയിട്ട് നിങ്ങൾ പിന്നെ രണ്ടാമത് തപ്പാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ 300 രൂപയുടെ ലാപ്ടോപ്പ് ഗാജറ്റ്സിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ചെയ്തത്. സോ എന്തായാലും നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ലാപ്ടോപ്പ് ഇതിൻ്റെ ഈ കവറിൻ്റെ അകത്തുണ്ട്. സോ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ വെബ് ക്യാമിൻ്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക പോർട്രോണിക്സിൻ്റെ ക്ലിക്കി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഇത്. വേറെയുള്ള പല പല യൂസസും നമുക്കുണ്ട്. ഇപ്പോൾ ടേബിളിലാണ് കറക്റ്റായിട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടിരുന്ന് തന്നെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇതിവിടെ തന്നെ കിടന്നോളും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇടാം, ഇവിടെ തന്നെ കിടപ്പുണ്ടാവും. നമ്മൾ എവിടെയാണോ ക്ലിപ്പ് ഇട്ടത് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയെടുത്ത് തന്നെയാണ് ക്ലിപ്പ് ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിടന്നോളും. നമുക്ക് വീഡിയോ എടുക്കാൻ നേരത്തെ താഴത്തേക്ക് ഇട്ടാൽ മതി, അവിടെ തന്നെ കിട്ടില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ 300 രൂപയ്ക്ക് താഴെയുള്ള ലാപ്ടോപ്പ് റിലേറ്റഡ് ഗാജറ്റ്സ് ഫ്രം ആമസോൺ. അതും കൂടെ നോട്ട് ചെയ്യണം, ആമസോൺ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ പല പല മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഇത്തിരി ലെങ്ത് കൂടിപ്പോയാന്നൊരു ഡൗട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ തന്നെ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ വേണോ വേണ്ടയോ എന്നുള്ളത്. കാര്യം നിങ്ങളുടെ റിക്വസ്റ്റും കൂടെ അനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന പോലെ ഇരിക്കും. സോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഗാജറ്റ്സൊക്കെ എന്തെങ്കിലും നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ സബ്സ്ക്രൈബ് കൊണ്ടാണ് അപ്പോൾ പൊക്കത്ത് കാണുന്നത്, 1840. സോ നിങ്ങളുടെ സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ മാത്രം, നിർബന്ധമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഗാജറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.